ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നല്ല ഉഗ്രം മഴയാണ് കേട്ടോ നല്ല ഉഗ്രം മഴയാണ് ഇവിടെ ഇന്ന് രാവിലെ എണ്ണിട്ട് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ ഇത് നോക്കി വീടിന്റെ അവസ്ഥ കണ്ടോ വീട് മൊത്തം വെള്ളമാണ് വെള്ളത്തോട് വെള്ളം കണ്ടോ നല്ല കലങ്ങി പറഞ്ഞ വെള്ളമാണ് ഇവിടെ എല്ലാം വെള്ളമാണ് ഇത് വീടിന്റെ ചുറ്റുപുറം ആണ് കണ്ടോ വെള്ളത്തോട് വെള്ളമാണ് ആകെ സീനാണ് ആകെ പട സീനാണ് ആകെ പട സീൻ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് ടി വിയിൽ. കാരണം കോട്ടയത്തെ ആ ഒരു പ്രളയം, ഉരുൾപൊട്ടൽ, അങ്ങനെ ഉണ്ടായ പ്രളയമൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരെ കാണാനില്ല. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ അടക്കം മരിച്ചു എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുറ്റത്തും കണ്ടില്ലേ, നമ്മുടെ മുന്നിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുപുറവും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. വെള്ളം ഇപ്പം നല്ല കലങ്ങിയാണ് വരുന്നത്. കലങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കിഴക്കുള്ള വെള്ളം, ഉരുൾപൊട്ടലിലൊക്കെ ഉള്ള വെള്ളമാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് 2018 ഒരു പറ്റിയതാണ്. കാരണം 2018 പ്രളയത്തിൽ നമ്മുടെ പഴയ വണ്ടിയും വീട്ടിലുള്ള സകലമാന സാധനങ്ങളും പോയതാണ്. കാരണം വണ്ടി മാറ്റിയിടാനായിട്ട് പോകുന്നത് കണ്ടില്ലേ, ചുറ്റുപുറവും വെള്ളമാണ് കേട്ടോ, നല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത്. ഈ കലങ്ങിയ വെള്ളം എന്ന് പറയുന്നത് കിഴക്കൂന്ന് വരുന്ന വെള്ളമാണ്. ഈ പ്രളയം, ഈ ഉരുളുപൊട്ടിയൊക്കെ വരുന്ന ആ വെള്ളം നമ്മുടെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പർ കുട്ടനാട് മേഖല, കാരണം തിരുവല്ലായി എന്നൊക്കെ പറഞ്ഞാൽ അപ്പർ കുട്ടനാട് മേഖലയാണ്. അപ്പോൾ ഈ മേഖലയും നമുക്കിതുപോലെ ഈ കിഴക്ക് നല്ല മഴയൊക്കെ ഉണ്ടാകുക, ഉരുൾപൊട്ടുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ആ വെള്ളം നമ്മുടെ അടുത്ത് എത്തും. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളും നമ്മുടെ ഈ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ വെള്ളം എത്തി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മളും പതിയെ കാര്യങ്ങളൊക്കെ മാറ്റിയിടാം, കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ വീട്ടിൽ വെള്ളം കയറുകയില്ല എന്നും തന്നെയാണ് വിശ്വാസം. പക്ഷേ നമ്മളിന്ന് വാർത്തയിലൊക്കെ കണ്ടല്ലോ ഒരുപാടടുത്ത് മല്ലപ്പള്ളി, കാരണം തിരുവല്ലയിലെ അടുത്ത് തന്നെ ഉള്ള സ്ഥലമാണ് മല്ലപ്പള്ളി. അപ്പം മല്ലപ്പള്ളിയിൽ ഒരുപാടടുത്ത് വെള്ളം കയറി എന്ന് പറയുന്നത് ഇതുവരെ 2018 പ്രളയത്തിൽ ഉള്ള വെള്ളത്തിനെക്കാട്ടിലും കൂടുതലാണ് അവിടെ ജലമെത്തിയേക്കുന്നത്. ഒരുപാട് പേര് വീടുകളിലൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതെ, ഒരുപാട് പേര് വീടുകളിൽ 2 നിലയിലൊക്കെ കയറി അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ റോഡിലെല്ലാം നല്ല വെള്ളമാണ് കേട്ടോ, റോഡിലെല്ലാം അത്യാവശ്യം നല്ല വെള്ളമാണ്. അപ്പം മഴയും തുടരുന്നുണ്ട് കേട്ടോ, മഴ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയെന്ന് വെച്ചാൽ എറിഞ്ഞു പിടിപ്പിക്കുന്ന മഴയാണ് കേട്ടോ. നിന്ന നിപ്പിൽ ഭയങ്കര മഴയാണ് പെയ്യുന്നത്, അല്ല ചെറിയ മഴയല്ല, ഇടിച്ചു പിടിപ്പിക്കുന്ന പോലത്തെ മഴയാണ്. പക്ഷേ ഇടയ്ക്ക് മഴ മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പാടങ്ങളെല്ലാം കണ്ട് നമ്മുടെ ഈ സൈഡിൽ പാടമാണ്, പാടമെല്ലാം നിറഞ്ഞു തുളുമ്പിയാണ് നിൽക്കുന്നത്. അതേ പാടമൊന്നും കൃഷിയില്ലാത്ത പാടമാണ് കേട്ടോ, നെൽപ്പാടങ്ങൾ. അവിടെ എല്ലാം വെള്ളം നല്ലപോലെ നിറഞ്ഞു തുളുമ്പി നിൽപ്പുണ്ട്. നമ്മുടെ ഈ വഴിയിലേക്കെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന വഴിയിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പാടത്തൊക്കെ നല്ലപോലെ വെള്ളമുണ്ട്, പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ട് തിരുവല്ലായി പല ഭാഗത്തും. അപ്പർ കുട്ടനാട് മേഖലയാണ് ഈ തിരുവല്ല. തിരുവല്ല എന്ന് പറയുന്നത് തിരുവല്ലായുടെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മളുള്ളത്, നമ്മുടെ വീടുള്ളത് തിരുവല്ലായുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ചാൽ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അവിടെ തന്നെ ഈ അപ്പർ കുട്ടനാട് എന്ന് പറയുന്നത് അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമെന്ന് കണ്ടില്ല, വഴിയിലെല്ലാം നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. അതെ, വഴിയിലെല്ലാം നല്ലപോലെ വെള്ളമാണ്. കുറേ കഴിയുമ്പോൾ 2-3 മണിക്കൂർ ഉണ്ടെങ്കിലും വെള്ളം കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും. കാരണം കോട്ടയം ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ റാന്നി കോന്നി മേഖലയിലൊക്കെ വെള്ളം താഴ്ന്നു, വെള്ളം ഇറങ്ങുന്നു, 2 അടി താന്നു അവിടെ വെള്ളമെന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ വെള്ളം കൂടുതലായിട്ട് വരും. കാരണം പമ്പാ നദിയുടെ കൈവഴികളൊക്കെ നമ്മുടെ ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ വെള്ളം കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് കേട്ടോ, നമ്മൾ വേഗം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇതിനു മുമ്പുണ്ടായ ഒരു പ്രളയം എന്ന് പറഞ്ഞാൽ 2018 പ്രളയമാണ്, അതാണ് നമ്മുടെ ഓർമ്മയിലെല്ലാം ഉള്ളത്. അപ്പോൾ ആ ഓർമ്മകളെന്ന് പറയുന്നത് നമുക്ക് അത്ര സുഖം തരുന്ന ഓർമ്മയല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മാറ്റിയിടാമെന്ന് കണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അല്ലാതെ വേറെ ഒന്നും വില പിടിച്ചതായിട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പം ഉള്ളത് നമ്മൾ സൂക്ഷിക്കണമല്ലോ. കണ്ട വഴിയിലെല്ലാം വെള്ളമാണ്, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം വെള്ളമാണ്. വെള്ളമെന്ന് പറയുന്നത് ഈ പമ്പാ നദിയുടെ കൈവഴിയൊക്കെ നമ്മുടെ അത് വഴി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പർ കുട്ടനാടിൻ്റെ മേഖലയായതുകൊണ്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടില്ലേ എല്ലായിടത്തും വെള്ളവും, ആൾക്കാരെല്ലാം തിരക്കി അടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് കണ്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ തിരുവല്ലയിലുള്ളത്. അതെ, തിരുവല്ലയിലിപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് ഉച്ച, ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം നമുക്കറിയാൻ പറ്റും. കാരണം മഴ ഇല്ലാതിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുകയില്ലായിരിക്കും. മഴയുണ്ടെങ്കിൽ, അതായത് മഴ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഉണ്ടാകും. വണ്ടി നമ്മൾ കൊണ്ടൊതുക്കിയിട്ടും കണ്ടില്ലേ വഴിയിലൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലങ്ങി വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ
അത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ നനച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ വെള്ളം കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലേക്കും ഒക്കെ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെ, വീട്ടിലേക്കൊക്കെ കയറാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ തിരുവല്ലയിലെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. തിരുവല്ലയിലെ അവസ്ഥ ഇതാണ്, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കത്തെ വെള്ളം പടിഞ്ഞാറേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറേക്ക് ഇറങ്ങുകയെന്ന് പറയുമ്പം പടിഞ്ഞാറ് ഭാഗങ്ങളിലെല്ലാം അപ്പർ കുട്ടനാട് കുട്ടനാടും മേഖലയിലെല്ലാം വെള്ളം കൂടുതലായിട്ട് വരും. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കണ്ട, നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിലും ഭീകരമായ അവസ്ഥ നേരിട്ടോടാണ് ഈ ഉരുൾ പൊട്ടുന്നിടത്തൊക്കെ ഉള്ള അവർക്ക് ചിന്തിക്കാൻ പോലുള്ള സമയമില്ലല്ലോ. നമുക്കന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ചെയ്യുവാനും കാര്യങ്ങളൊക്കെ മാറ്റുവാനും നമുക്ക് രക്ഷപ്പെടുവാനും ഒക്കെ ഉള്ള സമയം നമുക്കിവിടെ കിട്ടും കേട്ടോ. അഥവാ വെള്ളം കൂടുകയാണെങ്കിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഒരു ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടും. പക്ഷേ ഉരുൾ പൊട്ടി വീഴുന്നിടത്ത് അങ്ങനെയല്ലല്ലോ പെട്ടെന്നല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, വെള്ളം അധികം പൊങ്ങില്ലേ, മഴയധികം പൊങ്ങില്ലേ, അല്ലെങ്കിൽ മഴയധികം പെയ്യല്ലേ എന്നുള്ളത്. ഒരുപാട് പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ കോട്ടയത്തൊക്കെ ഒരുപാട് അടുത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. തിരിച്ചുകൊണ്ടുവരേണ്ടി വന്നല്ലേ.